നമസ്കാരം. അനിൽ ബാലചന്ദ്രൻ ദ സെയിൽസ്മാൻ. നമ്മൾ സെയിൽസുകാര് നമ്മളുടെ കരിയറിൽ നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഓഫീസിൽ ചെന്നതിന് ശേഷം രണ്ട് തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന് മേജർ തിങ്സ്, മറ്റൊന്ന് മൈനർ തിങ്സ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ബിസിനസ്സുകാരും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ മേജർ ആൻഡ് മൈനർ തിങ്സ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഒരു സെയിൽസുകാരനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മളുടെ മൈനർ തിങ്സ്? മൈനർ തിങ്സ് എന്ന് പറയുന്നത് ഡേറ്റ എടുക്കുന്നു, നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് സെർച്ച് ചെയ്യുന്നു, ഇതിന് വേണ്ടിയിട്ട് ലീഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പോസ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, അതിന് വരുന്നതിന് നമ്മൾ ചാറ്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ട്രാവൽ ചെയ്യുന്നു, എന്ത് കസ്റ്റമർ അപ്പോയിൻമെൻറ്റ് കിട്ടിയതിന് ശേഷം ട്രാവൽ ചെയ്യുന്നു, ഇതെല്ലാം മൈനർ തിങ്സ് ആണ്. എന്താണ് മേജർ തിങ്? ഒരു സെയിൽസുകാരനെ സംബന്ധിച്ച് മേജർ തിങ് എന്ന് പറഞ്ഞാൽ വെൻ വി ആർ ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് കസ്റ്റമറുടെ മുന്നിലിരിക്കുന്ന ആ സമയം മാത്രമാണ് ഒരു സെയിൽസുകാരനെ സംബന്ധിച്ച് മേജർ തിങ്സ്, ബാക്കിയെല്ലാം തന്നെ മൈനർ തിങ്സ് ആണ്. ഈവൻ ഒരു കസ്റ്റമർ ഓഫീസിലെത്തിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആ സമയം പോലും നമ്മളെ സംബന്ധിച്ച് ഇറ്റ്സ് ജസ്റ്റ് എ മൈനർ തിങ്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളുടെ സെയിൽസിൽ നിങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി, വി ആർ ജസ്റ്റ് വർക്കിംഗ് ഫോർ 90 മിനിറ്റ്സ് എ ഡേ. ഒരു സെയിൽസുകാരൻ 90 മിനിറ്റിൽ കൂടുതൽ ഒരു ദിവസം വർക്ക് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ 90 മിനിറ്റിൻ്റെ പ്രത്യേകത? മേജർ തിങ് ഇതിൽ കൂടുതൽ സമയം അവർ കസ്റ്റമറുടെ അടുത്ത് ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മൈനർ തിങ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ സെയിൽസുകാരുടെ ബിസിനസ്സുകാരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ എന്ത് ചെയ്യേണ്ടത്? മേജർ തിങ്സിൽ ഫോക്കസ് ചെയ്തിട്ട് മൈനർ തിങ്സ് ഡെലിഗേറ്റ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ എക്സ്പേർട്ടായി മാറുന്തോറും മേജർ മാത്രം നമ്മൾ ചെയ്യുക, മൈനർ ഡെലിഗേറ്റ് ചെയ്യുക, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പം നമുക്ക് എന്തായി, ഈ സമയം നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. സോ ജസ്റ്റ് ഫോക്കസ് ഓൺ മേജർ തിങ്സ് ഫ്രം നൗ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.